അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നജീസ് വേൾഡ്. ഈദുൽ മുബാറക്. ഇന്ന് ഞാൻ എൻ്റെ ഈ ടർക്കി മെയിൻ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാട്ടോ കാണിക്കുന്നത്. എൻ്റെ ഈ ടർക്കി മെയിൻ പ്ലാന്റ്സിന്റെ കോട്ടിങ്ങിനെ കുറിച്ചിട്ടും, അത് ഇതാ ഇത് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഭാഗങ്ങളാണ് എടുത്തിട്ടാണ് ഇത് പോട്ട് ചെയ്യുക. ഇതൊരു 3 മന്ത്സിനാണ് കേട്ടോ ഇതിന്റെ ഈ ഗ്രോത്ത്, ഇത് ഇത്ര ആയത്. അപ്പൊ അതിന്റെ കെയറിങ്ങിനെ കുറിച്ചിട്ടും പോട്ടിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇൻഷാല്ലാ എന്ന എന്റെ വീഡിയോയിലേക്ക് പോകാം. എന്റെ ഈ ടർക്കി വെയിൻസ് പ്ലാന്റ്സ് എനിക്ക് എന്റെ ഒരു കസിൻ സിസ്റ്റർ ഗിഫ്റ്റ് തന്നതാണ്. ഒരു 2-3 ചെറിയ പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഈ കളക്ഷൻസ് ഒക്കെ തുടങ്ങിയത്. ഇപ്പൊ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ് ഈ പ്ലാന്റ്സ്. പെട്ടെന്ന് ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ സാധാരണ പ്ലാന്റ്സിന് കൊടുക്കുന്ന ആ വളങ്ങളൊക്കെ കൊടുക്കണം. വളങ്ങൾ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇല തണ്ട് ഇങ്ങനെ നീണ്ടു വരും. പിന്നെ ഇതിനൊരു കംപ്ലൈന്റ് എന്നുള്ളത്, ഡയറക്റ്റ് സൂര്യപ്രകാശം തട്ടുകയാണെങ്കിലും ഒരു യെല്ലോ ഷെയ്ഡ് കാണാം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ പ്ലാന്റ്സിൻ്റെ തന്നെ കാണാം, ഈ സൈഡിലായിട്ട് വെയിൽ തട്ടുന്നിടത്തുള്ള പ്ലാന്റ്സിന് ചെറിയൊരു ലീഫും ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡും ഇല്ലേ. അതേപോലെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്ത് ഇതാ നല്ല എവർ ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു പാത്തിയുടെ ഒരു ഹാഫ് ഷെയ്ഡിലാട്ടോ ഞാനിത് പോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ലോക്ക്ഡൌൺ ടൈമിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ഈ തിക്നെസ് ഉണ്ടാവാനും ചെറിയ ടിക്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത് ഏത് ഷേപ്പിലും നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ലേഡീസ് ഹെയറിന്റെ ഷേപ്പിലാണെങ്കിൽ ഇങ്ങനെ ലോങ് ആയിട്ട് കിടന്നിട്ട് അടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലയർ ടൈപ്പ് തട്ട് തട്ട് തട്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. ഇതാ ഇതിന്റെ അടിഭാഗം ഒപ്പം വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ ഈ പ്ലാന്റ്സ് ഇപ്പൊ ഞാൻ ഇതാ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്തു. അടിഭാഗം കട്ട് ചെയ്തേക്ക് തന്നെ കാണാൻ ഒരു ഭംഗിയില്ല ഈ പ്ലാന്റ്സ്. ഇത് അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താല് മുകളിൽ ഇങ്ങനെ തിക്കായിട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും അടി ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് ആണെങ്കിലും ചെറുതായിട്ടുള്ള ഒരു കെയറിങ് ഒക്കെ കൊടുക്കണം കേട്ടോ. എന്റെ ഈ പ്ലാന്റ്സിന് കൊടുക്കുന്ന ടിപ്സ് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, അത് പച്ചച്ചാണകം ഇല്ലേ, പച്ചച്ചാണകം അത് നമ്മൾ എത്ര എടുക്കണെന്ന് വെച്ചാല് അതിന്റെ ഒരു 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് ഒഴിച്ചെടുക്കുക. അത് ഒഴിച്ചു കിട്ടുന്നെങ്കിൽ ഇതിന്റെ പെട്ടെന്നുള്ള ഗ്രോത്ത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി, നല്ല എവർഗ്രീന് കിട്ടും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ മാസത്തിൽ 2 വട്ടം കൊടുക്കുക, അല്ലെങ്കിൽ 1 വട്ടമെങ്കിലും ഒന്ന് കൊടുത്തു നോക്കൂ. ഇതുപോലുള്ള ഒരു PVC പൈപ്പിന്റെ ഹാഫ് ഷെയ്ഡാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ വീടിനൊക്കെ സൺസൈഡിൽ പാത്തിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ടർക്കി വെയിൻ പ്ലാന്റ് സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ 4 ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഹുക്ക് തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോള് തുറക്കണം. ഇതുപോലെ ഒരു ആണിയോ ലൈറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, കൈ പൊള്ളരുത്. ഇതേപോലുള്ള ത്രെഡാണ് ഞാൻ ഹാങ്ങിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹാങ്ങിങ്ങിന് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. നമ്മുടെ ആ PVC പൈപ്പ് ഇവിടെ ഹാങ്ങിങ് കൊടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നമ്മുടെ പോട്ടി മിശ്രിതം ഉപയോഗിക്കാം. ഇതാ ഇതേപോലുള്ള ഇതാണ് ഞാൻ പോട്ടി മിശ്രിതം നിറച്ചു വെച്ചിട്ടുള്ളത്. അപ്പം ഇതേപോലെ 2 ഓടിന്റെ കഷ്ണം അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഈ പ്ലാന്റ്സാണ് ഞാനിതിൽ സെറ്റ് ചെയ്യുന്നത്, ടർക്കി വെയിൻസും. ഇത് നടുവില് ഇത് വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാനും വിചാരിച്ചിട്ടുണ്ട്. ഈ ടർക്കി വെയിൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ആണ്. ഇതിൽ എപ്പോഴും എവർഗ്രീൻ നിലനിൽക്കും. അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ ഇപ്പൊ എന്റെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാ ഈ ടർക്കി വെയിനിന് അത്ര കെയറിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, നിലത്ത് കിടന്നാൽ തന്നെ അത് പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇനി നമ്മള് അതിന്റെ മേലെ കുറച്ച് മണ്ണ് ഇങ്ങനെ തൂകി കൊടുക്കുക. മണ്ണ് ഇതിൽ പിടിപ്പിക്കും, അതിന് മേലെ ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ടർക്കി വെയിൻ്റെ പ്ലാന്റ്സിന് ഒരു മഞ്ഞ കളർ വരും, അത് മാത്രമേ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുന്നുള്ളൂ.
വേറെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ്സ് ആണ് എന്റെ ടർക്കി പ്ലാന്റ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പൊ എന്റെ ടർക്കി പ്ലാന്റ്സ്. അധികം വെയിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്കിത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം. ബാൽക്കണിയിലൊക്കെ സൈഡ് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കണൽ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.